ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോറപ്പൊടി വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2.5 ടേബിൾ സ്പൂൺ കോറപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കോറെന്നും റാഗിന്നും എന്ത് പഞ്ഞിപ്പുല്ല് അങ്ങനെ പല പേരുകളും പറയാറുണ്ട്. നമ്മളിവിടെ പറയുന്നത് കോറെന്നാണ് പറയുന്നത്. റാഗിന്നും പൊതുവെ ഇതിന് പറയാറുണ്ട്. ഞാൻ 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് മൊത്തം 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1/2 കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. സാധാ നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ കോറ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ നിന്ന് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓണാക്കി അടുപ്പിലേക്ക് മാറ്റുകയാണ്. ഒന്ന് ചൂടാകുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരല്പം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുറേന്ന് വേവിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് കുറേ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കൊണ്ടാണ് എനിക്കിതൊന്ന് കുറുകി വന്നിട്ടുള്ളത്. ചെറിയ തീയിൽ വെച്ചതുകൊണ്ടാണ്. അങ്ങനെ തന്നെ വെച്ച് വേണം ഇതൊന്ന് കുറുക്കി എടുക്കാനായിട്ട്. എന്നാലേ നമ്മുടെ ഈ കുറപ്പൊടി അതായത് റാഗിപ്പൊടി വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതെ, നന്നായിട്ടിത് കുറുകി വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തേക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മളിത് ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചൂടാറാൻ വേണ്ടി വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതായിരുന്നു. ഇനിയിപ്പോൾ ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ കുറുക്കി വെച്ചിട്ടുള്ള നമ്മുടെ കോറപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം തേൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ശർക്കര മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു റോബസ്റ്റ പഴമാണ്, ഒരു ചെറിയ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഡ്രിങ്ക് വേണം അതിനനുസരിച്ചിട്ട് പഴത്തിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ട്. അത് ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ടെന്ന് ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ല ചൂട് സമയത്ത് കഴിക്കാനും അതുപോലെ തന്നെ ഇഫ്താർ ജ്യൂസായിട്ട് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ബാക്കിയുള്ള പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന 2 ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പ് നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് ഐസ് ക്യൂബിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. തണുപ്പ് വേണ്ട, പാലിൻ്റെ തണുപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ നോക്കാം, നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറപ്പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ ഇത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ പല വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ ഡ്രിങ്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനല്പം കപ്പലുണ്ടി അതായത് പീനട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുടിക്കുന്ന സമയത്ത് അടിക്കാൻ കിട്ടുമ്പോഴും ഒരു ടേസ്റ്റ് തന്നെയാണ്. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയ ഡ്രിങ്ക് ആണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തു വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെല്ലാവരും